നമസ്കാരം. കരവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരികെ കിട്ടാത്ത സ്ത്രീ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കരവന്നൂർ സ്വദേശി ഫിലോമിനയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഫിലോമിനയുടെ ചികിത്സയ്ക്കായി നിരവധി തവണ പണം ആവശ്യപ്പെട്ടിട്ടും ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് തന്നില്ലെന്ന് ബന്ധുക്കൾ അവകാശപ്പെടുന്നു. ഫിലോമിന കരവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് 30 ലക്ഷം രൂപയാണ്. നിക്ഷേപിച്ച് സ്വന്തം പണം തിരികെ കിട്ടിയിരുന്നെങ്കിൽ മികച്ച ചികിത്സ നൽകുമായിരുന്നുവെന്നാണ് മരിച്ച ഫിലോമിനയുടെ ഭർത്താവ് പറയുന്നത്. താൻ ബാങ്കിലിട്ട തൻ്റെ പണം ചെന്ന് ചോദിക്കുമ്പോൾ പട്ടിയോട് പോലെയാണ് പെരുമാറുന്നതെന്നും കിട്ടുമ്പോൾ തരാം എന്നുമൊക്കെയാണ് ബാങ്ക് ജീവനക്കാർ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചികിത്സയ്ക്ക് പണം കിട്ടാതെ മരിച്ച ഫിലോമിനയുടെ ഭർത്താവ് ദേവസി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ബാങ്കിലിട്ട എൻ്റെ പണം ചെന്ന് ചോദിക്കുമ്പോൾ പട്ടിയോട് പോലെയാണ് പെരുമാറുന്നത്. കുറേ നടന്നു, എൻ്റെ ഭാര്യ മരിച്ചുവെന്ന് ഞാൻ ബസ്സിൽ വെച്ചാണ് അറിയുന്നത്. ഇവർക്ക് മനസാക്ഷിയുണ്ടോ? എൻ്റെ ഭാര്യയെ അവർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്നായിരുന്നു ദേവസിയുടെ വാക്കുകൾ. കരവന്നൂർ സഹകരണ ബാങ്കിൽ 30 ലക്ഷത്തിൻ്റെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് മതിയായി പണം കിട്ടാതെ ഇന്ന് രാവിലെയായിരുന്നു ദേവസിയുടെ ഭാര്യ മരണപ്പെട്ടത്. മാപ്രാണം സ്വദേശിയായ ഫിലോമിന തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരിച്ചത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ചതും മറ്റുമുള്ള ഇവരുടെ സമ്പാദ്യമാണ് കരവന്നൂർ സഹകരണ ബാങ്കിൽ ഇട്ടിരുന്നത്. പണം ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പണമില്ല, ഉണ്ടാകുമ്പോൾ തരുമെന്ന് പറഞ്ഞ് മർക്കട പുഷ്ടിയോടെയാണ് അധികൃതർ സംസാരിച്ചിരുന്നത്. മകന്റെ കാലിൻ്റെ ഓപ്പറേഷന് പിന്നാലെ നടന്നു 1.5 ലക്ഷം രൂപ 3 തവണകളായി കിട്ടി. അതിൽ നിന്നുള്ള ബാക്കി പണം കൊണ്ടാണ് ഭാര്യയുടെ ചികിത്സ നടത്തിയിരുന്നത്. 80 വയസ്സുള്ള മനുഷ്യനാണ് താൻ. മാപ്രാണത്തെ പെട്ടിയോട്ട് ഓടിച്ചാണ് കഴിയുന്നത്. ആരോഗ്യം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പല ഓഫീസുകളിലും കയറി ഇറങ്ങി. താൻ ആരോടാണ് പറയേണ്ടത്? എല്ലാവരും കൈമലർത്തുന്നു. കയ്യിൽ പണമുണ്ടായിട്ടും എൻ്റെ ഭാര്യ ഈ നിലയിലാണ് മരിച്ചു കിടക്കുന്നത്. കയ്യിലുള്ള പണം എന്തിനാണ്? കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നിക്ഷേപിച്ചതാണ് താൻ. ആർക്ക് അതിൻ്റെ ഉപയോഗം? ആരെയാണ് ഞങ്ങൾ വിശ്വസിച്ചത് എന്നും ദേവസി കൂട്ടിച്ചേർത്തു. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പാണ് കരവന്നൂർ ബാങ്കിൽ നടന്നത്. ഈ മാസം 13-ന് ഈ തട്ടിപ്പ് പുറത്തു വന്നിട്ട് 1 വർഷം പിന്നിട്ടിരുന്നു. ദേവസി ഉൾപ്പെടെ 11,000 പേരുടെ 312 കോടി രൂപ നിക്ഷേപമാണ് ബാങ്ക് വിഴുങ്ങിയത്. തട്ടിപ്പ് സംബന്ധിച്ച് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ട് വ്യാഴാഴ്ച 1 വർഷം തികയുന്നു. കേരള സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിന് 1 വർഷം തികഞ്ഞിട്ടും ഇനിയും കുറ്റപത്രം നൽകാനായില്ല. കേസിലെ സങ്കീർണതകളാണ് കാരണം. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കോടികൾ കവർന്ന ജീവനക്കാരും ഇടനിലക്കാരുമായ 6 പേരെയും തട്ടിപ്പ് നടന്ന കാലത്തെ 11 ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു എന്നതാണ് ഏക നടപടി. ഇതിൽ ഒരു ജീവനക്കാരെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജാമ്യത്തിലിറങ്ങി. തട്ടിപ്പ് കണ്ടെത്തുന്നതിലെ വീഴ്ചയുടെ പേര് സസ്പെൻഡ് ചെയ്ത 16 സഹകരണ ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുത്തു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.